നമസ്കാരം. കള്ളക്കളിയിലൂടെ ബി ജെ പിയെ ജയിപ്പിക്കാൻ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസും ബി ജെ പിയും ലീഗിനൊപ്പമാണ്. ബി ജെ പി നേതാക്കളുടെ പരാമർശം ഇത് തെളിയിക്കുന്നു. കച്ചവടം ഉറപ്പിച്ചതിന്റെ തെളിവുകൾ പുറത്തുവരുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ഒരു ബി ജെ പി നേതാവ് പറഞ്ഞു. തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. ലീഗ് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നത് ലീഗിന്റെ ഗുണത്തിനോ യു ഡി എഫിന്റെ ഗുണത്തിനോ അല്ല, ആത്യന്തികമായി അവരുടെ ഗുണത്തിനാണ് ചിന്തിക്കുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത മണ്ഡലത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാനാണ് ധാരണ. പരസ്പര ധാരണയിൽ കാര്യങ്ങൾ നീക്കി ലീഗിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇത് കാണിക്കുന്നത്. കള്ളക്കളിയിലൂടെ ബി ജെ പിയെ ജയിക്കാമെന്ന കരാർ ലീഗും കോൺഗ്രസ് യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയ മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കില്ല, മറ്റ് മണ്ഡലങ്ങളിലും പ്രത്യുപകാരം ചെയ്യാമെന്ന് ബി ജെ പി സമ്മതിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ബി ജെ പി പ്രവർത്തകർക്ക് കൂടി സ്വകാര്യനാകണമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ലീഗ് സ്ഥാനാർത്ഥി ബി ജെ പി പ്രീണന നിലപാട് പരസ്യമായി തന്നെ എടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കെ എൻ എ ഖാദറുടെ പേരെ പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പഴയ കോലീബി സഖ്യത്തിൽ വിശാലരൂപം സംസ്ഥാനത്തുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എൽ ഡി എഫിൽ 3 സിറ്റിംഗ് സീറ്റുകളിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് സംസ്ഥാനത്തെ കോൺഗ്രസ് ബി ജെ പി ധാരണയുടെ തെളിവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരിടത്ത് കൊടുത്ത് മറ്റൊരിടത്ത് വാങ്ങാനാണ് ബി ജെ പിയുടെ ശ്രമം. കൂടിക്കാഴ്ച നടത്തുന്നതും കൂട്ടുണ്ടാക്കുന്നതും ആരെന്ന കാര്യം തെളിഞ്ഞതാണ്. ബി ജെ പി കോൺഗ്രസ് കേരളതല കൂട്ടുകെട്ടിനെ വോട്ടർമാരെ തള്ളുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. എൽ ഡി എഫ് മുന്നേറ്റമുണ്ടാക്കുന്നത് മനസ്സിലാക്കി തിരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ സൃഷ്ടിച്ച് വൈകാരികതയുണ്ടാക്കാൻ ചില ശ്രമങ്ങൾ ഉണ്ടായേക്കാമെന്നും ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും കേരളതല യോജിപ്പുണ്ടാക്കുന്നത് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.